ആദ്യ തലമുറ സ്കോഡ ഒക്ടാവിയ 2002 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. സ്കോഡ പിന്നീട് മൂന്നാം തലമുറ ഒക്ടാവിയ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ സ്കോഡ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നാലാം തലമുറ ഒക്ടാവിയയും ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. പുതിയ സ്കോഡ ഒക്ടാവിയയെ കുറിച്ചുള്ള ആദ്യ ഡ്രൈവ് വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പുതിയ ഒക്ടാവിയ എല്ലാ കോണുകളിൽ നിന്നും ഷാർപ്പും സ്പോർട്ടിയുമായി കാണപ്പെടുന്നു. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റനിങ് അവതരിപ്പിക്കുന്ന മെലിഞ്ഞ യൂണിറ്റുകളാണ് ഇപ്പോഴത്തെ ഹെഡ്ലാമ്പുകൾ. DRLകൾ ഇപ്പോൾ കാറിന് സ്പോർട്ടി നിലപാട് നൽകുന്നു. ഹൈ ലോ ബീമുകൾക്കായി ഒരു LED പ്രൊജക്ടർ സജ്ജീകരണവും വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. വളരെ തിളക്കമുള്ള LED ഫോഗ് ലൈറ്റുകളും സ്കോഡ നൽകിയിട്ടുണ്ട്. സ്റ്റൈൽ, LNK എന്നിങ്ങനെ ഒക്ടാവിയയ്ക്ക് രണ്ട് വകഭേദങ്ങളാണ് ഉണ്ടാവുക. മുൻവശത്ത് ധാരാളം ക്രോം ഘടകങ്ങളോടെയാണ് ഈ വേരിയന്റ് വരുന്നത്. മികച്ച എയറോഡൈനാമിക്സിനായി ഇരുവശത്തും എയർ ചാനൽ ചെയ്യുന്ന വെന്റുകളുള്ള ഒരു സ്പോർട്ടി ബമ്പറും കാറിന് ലഭിക്കുന്നു. ഒക്ടാവിയയുടെ അന്താരാഷ്ട്ര മോഡലിന് 360° പാർക്കിംഗ് ക്യാമറ സവിശേഷത ലഭിക്കുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ചെലവ് ചുരുക്കൽ കാരണം പുതിയ ഒക്ടാവിയയ്ക്കായി ഈ സവിശേഷത ഇന്ത്യൻ വിപണിയിൽ ലഭ്യമല്ല. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഒരാളുടെ ശ്രദ്ധയാകർഷിക്കുന്നത് മനോഹരമായ എയറോ ബ്ലാക്ക് 17-ഇഞ്ച് മൾട്ടിസ്പോക്ക് ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ്. LNK വേരിയന്റിൽ മാത്രമേ ഈ വീലുകൾ ലഭ്യമാവുകയുള്ളൂ. ഇത് LNK വേരിയന്റ് ആയതിനാൽ ഫെൻഡറുകളുടെ ഇരുവശത്തും നിങ്ങൾക്ക് ലോറിൻ ആൻഡ് ക്ലെമന്റ് ബാഡ്ജിങ്ങും ലഭിക്കുന്നു. ഒക്ടാവിയയ്ക്ക് 140mm ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കുന്നുണ്ട്. പിൻഭാഗത്ത് പുതിയ ഒക്ടാവിയയ്ക്ക് ആകർഷകമായ LED ടെയിലാമ്പ് യൂണിറ്റ് ആണ് ലഭിക്കുന്നത്. പിന്നിൽ കുറച്ച് ക്രോം ഘടകങ്ങളും നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നു. കാറിന്റെ പിന്നിൽ സ്കോഡ ലോഗോ ഫീച്ചർ ചെയ്യുന്നില്ല. പക്ഷേ ബൂട്ടിന് പുറകെ ബോൾഡായി എഴുതിയ സ്കോഡ ലെറ്ററിംഗ് ലഭിക്കുന്നു. അഡാപ്റ്റീവ് മാർഗനിർദ്ദേശങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന റിയർ പാർക്കിംഗ് ക്യാമറയിൽ ഇടുങ്ങിയ ഇടങ്ങളിൽ പാർക്കിംഗ് എളുപ്പമാക്കുന്നതിന് ഒരു ഓട്ടോ പാർക്കും സെഡാനിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ക്യാബിനകത്തേക്ക് കടക്കുമ്പോൾ കമ്പനി ധാരാളം ലെതറും അൽക്കരന്റെയും ഉപയോഗിച്ചിട്ടുണ്ടെന്നത് കാണാൻ കഴിയും. ഡാഷ്ബോർഡ് ഡ്യുവൽ ടോൺ നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. കൂടാതെ ക്യാബിനുള്ളിൽ AC വെന്റുകളുടെ ചുറ്റുപാടുകൾ, ഡോർ ഹാൻഡിൽ എന്നിവ പോലുള്ളവയിൽ ധാരാളം ക്രോം ഘടകങ്ങളുമുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുടെ വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി അവതരിപ്പിക്കുന്ന 10-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സംവിധാനമാണ് ഡാഷ്ബോർഡിൽ സെൻട്രൽ സ്റ്റേജ് കൈയടക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനായുള്ള വോളിയം കൺട്രോളുകൾ ഫാൻസിയാണ്. ഇതിൽ ഒരു ബട്ടണോ നോബോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് സ്ക്രീന് തൊട്ടു താഴെയായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഹാപ്റ്റിക് ടച്ച് ബാർ ആണ്. ക്യാബിനെ കുറിച്ചുള്ള ഏറ്റവും രസകരമായ കാര്യം സ്റ്റിയറിംഗ് വീൽ ആണ്. പുതിയ സ്കോഡ ഒക്ടാവിയയ്ക്ക് 2-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണ് ലഭ്യമാക്കിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ പ്രീമിയമായി തോന്നും. സ്റ്റിയറിംഗ് മൗണ്ട് ബട്ടണുകൾ ക്രോമിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ നാലാം തലമുറ സ്കോഡ ഒക്ടാവിയയിൽ ഒരു പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നൽകിയിരിക്കുന്നത്. 10.2-ഇഞ്ച് സ്ക്രീൻ വാഹനത്തെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാ സീറ്റുകളും ലെതർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മുൻവശത്തെ 2 സീറ്റുകൾ 12 തരത്തിലുള്ള ഇലക്ട്രോണിക് ക്രമീകരണവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈവറുടെ വശത്ത് മാത്രമേ മെമ്മറി ഫംഗ്ഷൻ ലഭിക്കൂ. പിൻ സീറ്റുകൾ വളരെ സുഖകരമാണ്. മധ്യഭാഗത്തായി പിൻ AC വെന്റുകളും കമ്പനി നൽകിയിട്ടുണ്ട്. പിൻ AC വെന്റുകൾക്ക് ചുവടെ ടൈപ്പ് സി ചാർജിംഗ് സോക്കറ്റുകളുമുണ്ട്. ബൂട്ട് സ്പേസ് കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ സ്കോഡ കാറുകൾ എല്ലായ്പ്പോഴും മികവ് പുലർത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. പുതിയ ഒക്ടാവിയയിൽ 600 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. കൂടുതൽ ആവശ്യമെങ്കിൽ പിൻ സീറ്റുകൾ 60-40 അനുപാതത്തിൽ മടക്കാനും സാധിക്കും. ഇരുപത്തൊന്ന് ഒക്ടാവിയയിൽ 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ മാത്രമേ ലഭ്യമാക്കിയിട്ടുള്ളൂ. സെഡാന്റെ 2 വേരിയന്റുകളും ഒരേ മോട്ടോർ ഉപയോഗിച്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ടർബോ പെട്രോൾ യൂണിറ്റ് 4180 മുതൽ 6000 RPM 187.4 BHP കരുത്തും 1500 മുതൽ 3990 RPM 320 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാ പവറും ടോർക്കും മുൻവീലുകളിലേക്ക് 7-സ്പീഡ് DSG ഗിയർ ബോക്സ് വഴിയാണ് അയക്കുന്നത്. ഇത്തവണ കമ്പനി ഷിഫ്റ്റ് ബൈ വയർ സാങ്കേതിക വിദ്യയും സെഡാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പവർ ഡെലിവറിയെ കുറിച്ച് പറയുമ്പോൾ പുതിയ ഒക്ടാവിയയുടെ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണെന്ന് തോന്നും. പവർ പുറത്തെടുക്കുന്ന രീതി വളരെ ലീനിയർ ആണ്. കാറിന് ഡ്രൈവ് മോഡുകളൊന്നും ലഭ്യമാക്കിയിട്ടില്ല. പകരം ഗിയർ ബോക്സിൽ DSG മോഡുകളാണ് നൽകിയിരിക്കുന്നത്. പാഡിൽ ഷിഫ്റ്ററുകളുടെ സഹായത്തോടെ ഡ്രൈവർക്ക് എല്ലായ്പ്പോഴും ഷിഫ്റ്റുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും സാധിക്കും. പുതിയ സ്കോഡ ഒക്ടാവിയയിലെ യാത്രാ നിലവാരം സമതുലിതമാണ്. സസ്പെൻഷൻ സജ്ജീകരണം മൃദുവോ കഠിനമോ അല്ല. ഉപഭോക്താക്കൾ ഇരുവശങ്ങളിലെയും ഏറ്റവും മികച്ചത് ആസ്വദിക്കണമെന്ന് കമ്പനി ആഗ്രഹിച്ചതായി
ആയി തോന്നും. വാഹനത്തിലെ NVH ഇൻസുലേഷൻ ലെവലുകൾ മികച്ചതാണ്. പുറത്തു നിന്നുള്ള ശബ്ദം അശേഷം അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്കോഡ ഒക്ടാവിയയിൽ 8 എയർ ബാഗുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇവയിൽ ഫ്രണ്ട് റിയർ സൈഡ് എയർ ബാഗുകൾ, ഫ്രണ്ട് ഡ്രൈവർ പാസഞ്ചർ എയർ ബാഗുകൾ, കർട്ടൺ എയർ ബാഗുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ABS, EBD, പാർക്ക് അസിസ്റ്റ്, മൾട്ടി കൊളീഷൻ ബ്രേക്ക് തുടങ്ങിയ നിരവധി സവിശേഷതകളും കമ്പനി നൽകുന്നുണ്ട്. ഒക്ടാവിയ നെയിം പ്ലേറ്റ് കുറച്ചു കാലമായി ഇന്ത്യൻ വിപണിയിലുണ്ട്. 2021 സ്കോഡ ഒക്ടാവിയ അകത്തും പുറത്തും നിരവധി സവിശേഷതകളുമായാണ് വരുന്നത്. മുൻ തലമുറ മോഡലുമായി ഒന്നും പങ്കിടുന്നില്ലെന്ന് വേണം പറയാൻ. ചില ഉപഭോക്താക്കൾക്ക് പോരായ്മയായി തോന്നാവുന്ന ഒരു കാര്യം 2021 സ്കോഡ ഒക്ടാവിയ സൺറൂഫ് വരുന്നില്ല എന്നതാണ്. ടോപ്പ് ഓഫ് ലൈൻ LNK വേരിയന്റിന് പോലും സൺറൂഫ് ലഭ്യമാക്കിയിട്ടില്ല. എന്നിരുന്നാലും ക്യാബിൻ ഇപ്പോഴും വിശാലമാണ്. കൂടാതെ കാർ മികച്ച ഹാൻഡിലിംഗും വാഗ്ദാനം ചെയ്യുന്നു. ഏകദേശം 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന ഒരു സെഡാൻ വാങ്ങാൻ നിങ്ങൾ പദ്ധതിയിടുകയാണെങ്കിൽ പുതിയ സ്കോഡ ഒക്ടാവിയ മികച്ച ചോയ്സ് ആയിരിക്കും എന്ന് വേണം പറയാൻ. സെഡാന്റെ വിലകൾ 2021 ജൂൺ 10 ഔദ്യോഗികമായി കമ്പനി വെളിപ്പെടുത്തും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.